السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت إليه وأنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا سيدا يا صمد يا راجة بلان നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം അല്ലാ, നീ അംഗീകരിച്ചു തരണം അല്ലാ. ഇബ്ലീസ് ലഈനിന്റെ ശർറുകളെ തൊട്ട് ശർറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. ملا يا رب سبحانه وتعالى മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന വിഷയമാണ്. മുഅ്മിനുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുകയാണ്. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ പേടിക്കണം. അങ്ങനെ ആയതിനോടുകൂടി നിങ്ങൾ എന്ത് വേണമെന്നറിയോ, നല്ല പട്ടാങ്ങായ ആൾക്കാരെ കൂടെ കൂടണം. നിങ്ങൾക്ക് ഈമാൻ ഉള്ളത് കൊണ്ട് പോരാ, ഈമാൻ ഉണ്ടായാൽ തന്നെ വലിയ അവസ്ഥയാണ്. നിങ്ങൾ സാധിക്കുന്നവരാണെങ്കിൽ വലിയ ഉഷാറന്മാരാണ്. ഒലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട് എന്ന് മേലാറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മുഅ്മിനീകളെ എന്ന് വിളിച്ചു പറയുമ്പോ നമ്മൾ മുഅ്മിനീങ്ങൾ ആയിരിക്കണം എന്ന് മനസ്സിലായി. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. ഈമാനിന്റെ പുറമെ നിങ്ങൾ എന്താക്കണമെന്നോ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ പേടിക്കണം. അല്ലാഹുവിനെ പേടിച്ചാൽ എന്താവും? അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നു, വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഏതെങ്കിലും ഒരാണോ പെണ്ണോ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്താൽ ഒറോടിപ്പാടിനെ കൊടുക്കും. ഒരാള് മുത്തക്കിയായി കഴിഞ്ഞാൽ അല്ലാഹു തആല ഓനി തൊറോടിപ്പാടിനെ കൊടുക്കും. വിചാരിക്കാത്ത ഭാഗത്തെ കൂടി എന്തെല്ലാം കൊടുക്കും ഇന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈമാൻ ഉണ്ടായാൽ തന്നെ അത് വലിയ പരീക്ഷയാണ്. തഖ്വയും കൂടി ഉണ്ടായാലോ അത് വലിയ ഒരു പരീക്ഷയാണ്. ഓന് എന്ത് വേണമെങ്കിലും അല്ലാഹു തആല കൊടുക്കും. ഉമയത്തക്കില്ലായി ജല്ലഹു മഖ്റജ, തൊറോടിപ്പാടിനെ കൊടുക്കും. ഏത് വിഷമഘട്ടം വേണമെങ്കിലും തൊറോടിപ്പാടിനെ അല്ലാഹു തആല തരും. മാത്രമല്ല ഓൻ വിചാരിക്കാത്ത ഭാഗത്തെ കൂടി എന്തെല്ലാം കൊടുക്കും. അപ്പൊ ഈമാൻ ഉണ്ടായാൽ തന്നെ വലിയ ഒരു പരീക്ഷയാണ്. അതോടുകൂടെ തഖ്വ ഉണ്ടായാലും പിന്നെ പറയണ്ട. പക്ഷേ ഇങ്ങനെയല്ല ആണെങ്കിലും നിങ്ങൾ എന്ത് വേണോന്നറിയോ, വക്കൂനുമായ സാധിക്ക് പട്ടാങ്ങായ ആൾക്കാരെ കൂടെ നിങ്ങൾ കൂടണം. ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രം മതിയായില്ല, തഖ്വ ഉള്ളത് കൊണ്ട് മാത്രം മതിയായില്ല. നല്ല പട്ടാങ്ങായ നല്ല മഹാന്മാരെ ഒക്കത്തെ കൂടണം.
അതാണ് നമ്മളെ നാട്ടിലുള്ള മഹാനവറുകളുടെ പേരിൽ നമ്മൾ ഉറൂസ് കഴിക്കുന്നു. എന്താണ് അത്? നമ്മൾ അവരോട് കൂടെ കൂടിയും കൊണ്ട് നമ്മൾ അത് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചെയ്യണം. ആ ചെയ്യുന്നതിന് ഉദാഹരണമായിട്ട് മേലായ റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ എടുത്തു പറഞ്ഞു എന്തെന്നറിയോ? അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല യഅ്തൂനി മുസ്ലിമീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരുപാട് ദൂരം ബിൽഖീസ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. രാജ്ഞി ബൈല ഉഷാറിന്റെ രാജ്ഞിയാണ്. ആ രാജ്ഞിനെ കൊള്ള സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ ഒരു വിവരം കൊടുത്ത് കത്ത് കൊടുത്തു. കത്ത് വായിച്ചതിന് അവള് മറുപടിയും കൊടുത്തു. കൊടുത്തെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ തന്റെ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് തന്റെ കൈവശത്തിലുള്ള തങ്ങൾ പറയുമ്പോലെ സ്വീകരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ, ഒരുപാട് ജിന്നുകൾ എല്ലാം ഇരിക്കവേ അവരോട് പറഞ്ഞു, അയ്യുക്കും യഅ്തീനി ബി അർശിഹ, ആ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ആരാണ് കൊണ്ടുതരിക? ബിൽഖീസ് രാജ്ഞിക്ക് ഒരുപാട് ദൂരം ഒരു വലിയ കൊട്ടാരമുണ്ട്. കൊട്ടാരം എന്ന് പറഞ്ഞാല് അത് പ്രധാനമന്ത്രിമാർക്ക്, പ്രസിഡന്റന്മാർക്ക്, അമീറന്മാർക്ക് അങ്ങനെ എല്ലാം ഉണ്ടാവും വലിയ വലിയ കൊട്ടാരങ്ങൾ. മനസ്സിലായില്ലേ? കൊട്ടാരങ്ങൾ ഉണ്ടാവും. ബിൽഖീസ് രാജ്ഞിക്കും വലിയ മഹാകൊട്ടാരം, മുത്തുകൊണ്ടും കൽകരട് കൊണ്ടും എന്തെല്ലാം കൊണ്ടും ഉണ്ടാക്കിയ ഒരു മഹാകൊട്ടാരം. ആ കൊട്ടാരത്തിന് ആരാണ് എനിക്ക് കൊണ്ടുതരിക എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ قال ابريت من الجن انا اعطيك به قبل ان تقوم من مقامك. ആ കൊട്ടാരത്തിനെ ഞാൻ കൊണ്ടുവരാം. കാര്യത്തിന് കൊട്ടാരത്തിനെ പണിതുകൊണ്ട് അതിന് നല്ല മട്ടത്തിന്റെ മൂടിയെല്ലാം ഇട്ടുകൊണ്ട് ഒരുപാട് പോലീസുകാരെ ചുറ്റും നിർത്തിക്കൊണ്ട് അത്രയും കാവലിൽ വെച്ചുകൊണ്ട് ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊള്ള പുറപ്പെട്ടതാണ്. ആ സന്ദർഭത്തിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ ജിന്നുകളോടും മനുഷ്യരോടും ചോദിക്കുന്നത്, ആര് കൊണ്ടുതരും ആ കൊട്ടാരം? കൊട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തടുപ്പൊന്നുമല്ല, ഒരു ബട്ടിയുമല്ല, വലിയ ഒരു മഹാ എടുപ്പ്. അപ്പൊ ഇഫിരീത് ജിന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുതരാം. എപ്പ കൊണ്ടുതരും? കബല തഖൂമമി മഖാമിക്ക്, നിങ്ങൾ ഇരുന്നിട്ട് എണിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുതരാം. ഇരുന്നിട്ട് എണിക്കാന്ന് പറഞ്ഞാലോ, സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ തന്റെ കൊട്ടാരത്തിൽ രാവിലെ വന്ന് ജോലി തുടങ്ങിയാൽ ഉച്ചവരെ ജോലി എടുക്കും. ഒരു അഞ്ചാറ് മണിക്കൂർ ജോലി ചെയ്യും. അത് ഉദ്ദേശിച്ചുകൊണ്ട് ഇഫ്രീത് ജന്ന് പറഞ്ഞു, നിങ്ങൾ രാവിലെ വന്നിരിക്കുമല്ലോ നിങ്ങളെ കൊട്ടാരത്തിൽ, അത് ഉച്ചോളം ഇരിക്കുമല്ലോ, ഒരു അഞ്ചാറ് മണിക്കൂർ, ആറ് മണിക്കൂറിന്റെ ഉള്ളിൽ ബിൽഖീസിന്റെ കൊട്ടാരം ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ഏയ് അതുപോരാ, അതിനാക്കാണ് ബേഗത്തിൽ കയ്യോ, അതിനാക്കാണ് ബേഗത്തിൽ ജിന്നാ ഇഫ്രീത്ത എനിക്ക് കഴിയില്ല. പിന്നും ചോദിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം, ആര് കൊണ്ടുതരും? അപ്പോഴേക്ക് വഖാല ലദി ഇൻദഹു ഇൽമു മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല യർതദ ഇലൈക തർഫുക എന്ന് പരിശുദ്ധ ഖുർആൻ ഒരു ആള് പറഞ്ഞു. എങ്ങനത്തെ ആളെന്നറിയോ? അള്ളാഹുവിന്റെ കിതാബുമായിട്ട് പരിചയമുള്ള ആള്, അള്ളാഹനെ വല്ലാണ്ട് പേടിക്കുന്ന ആള് എന്ന് പറഞ്ഞ അള്ളാഹു തആലാന്റെ ഒരു ഔലിയ, ഒരു വലിയ ഔലിയ, ആസിബ് ഇബ്നു ബർഖിയ എന്ന് പറയും. ഞാൻ കൊണ്ടുതരാം. എപ്പോൾ തരും? നിങ്ങളെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കിയിട്ട് നോട്ടത്തിന് ഇങ്ങോട്ട് മാറ്റിയാല് അതിന്റെ ഇടയിൽ ഞാൻ കൊണ്ടുതരാം. എങ്ങനെ ഒരു നോട്ടം നിങ്ങൾ എങ്ങനെ നോക്കണോ, നോക്കിയിട്ട് നിങ്ങളെ നോട്ടത്തിന് ഇങ്ങോട്ട് മാറ്റണോ, ആ മാറ്റുന്നതിനിടയ്ക്ക് ഞാൻ കൊണ്ടുതരാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ആസിഫ് ഇബ്നു ബർഖിയ ഔലിയ ഉണ്ടല്ലോ, ഓരെന്താക്കെന്നറിയോ? മേലായ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് അയിനെ അവിടെ വെച്ചിറ, ആ കൊട്ടാരത്തിനെ ഇവിടെ വെച്ചിറ, അല്ലാഹ് ഒരൊറ്റ പറിച്ചത്,
അപ്പോഴേക്ക് അള്ളാഹുത്തിൽ എന്താക്കിയെന്നറിയോ, ഒരു താത്തര് ഭൂമിനടിക്ക് താത്തി, ഒരു ബലി ഇങ്ങോട്ട് വലിച്ചു, ഒരു പൊന്തിക്കൽ പൊന്തിച്ചു അവിടെ സുലൈമാനി വീടിന്റെ ഹദറത്തിൽ. ഫലമ്മാ റആഹു മുസ്തഖിറൻ, അവിടെ ഉറച്ചിരുന്നതായിട്ട് കണ്ടപ്പോൾ മഹാനായി സുലൈമാൻ നബി സലാം പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, എന്റെ റബ്ബിന്റെ കരുണയിൽ പെട്ടതാണ്. എന്ത്? ഒരു താത്തല് താത്തിട്ട് ഒരു ബലിക്കല് ബലിച്ചിട്ട് ഒരേറ്റ പൊന്തിക്കല്. ഇത് ഔലിയാക്കന്മാരെ കൊണ്ടല്ലാണ്ട് ഒരു ജിന്നിനും കയ്യില്ല, ഒരു ജിന്നിന്റെ ബലിപ്പാക്കും കയ്യില്ല, ആരിക്കുകയില്ല. അത് ബലി വലിയ മഹാന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നോമന മുഅ്മിനീങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും, എന്ത് പറയാനുണ്ടെങ്കിൽ ബലിയാളെ ഒക്കത്തെ കൂടണം. വെറും മുഅ്മിനായതുകൊണ്ട് മതിയാവേല, വലിയ മുത്തക്കിയായതുകൊണ്ട് മതിയാവേല, നല്ല ജനങ്ങളൊക്കത്തെ പട്ടാങ്ങായ ജനങ്ങളെ കൂടെ കൂടണം. ഇപ്പൊ നമ്മൾ കൂടുമ്പോൾ നമ്മളെ നാട്ടിലുള്ള മഹാനവറുകളോട് നമ്മക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ പറയണം. അതുപോലെ വലിയ വലിയ മഹാന്മാര് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഉള്ളാളത്തോറ്, അതുപോലെ ഉള്ളാള സൈന ബദരി തങ്ങള്, അതുപോലെ അജ്മീർ ഹാജാ തങ്ങള്, അതുപോലെ എത്ര എത്രയോ വലിയ വലിയ മഹാന്മാരെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെ ഒപ്പം നമ്മ കൂടണം. കൂടിയിട്ട് നമുക്ക് വേണ്ടിയ കാര്യത്തിന് പറഞ്ഞോളാം, യാ ഒലിയല്ലാ, എന്റെ കിടാബിന്റെ സൗകര്യം ഒന്ന് മാറ്റി തരണം ഒലിയല്ലാ. യാ ഒലിയല്ലാ, എന്റെ കടത്തിനെ തീർത്തു തരണം. യാ ഒലിയല്ലാ, എന്റെ ഭാര്യക്ക് മക്കളുണ്ടായിട്ടില്ല, എന്തെല്ലാം വേണം, വേണ്ടതെല്ലാം വലിയ വലിയ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി കൊണ്ട് നമ്മൾ ചോദിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് നമ്മളെ നാട്ടിലെ നേതാക്കന്മാരെ, നമ്മളെ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന വലിയ വലിയ നേതാക്കന്മാരോട് എപ്പോഴും നമ്മൾ നല്ല ഓർമ്മ വേണം. ഓർമ്മ വേണമെന്ന് മാത്രമല്ല, ആ ഓർമ്മ വെച്ചുകൊണ്ട് അവരെടുക്കൽ പോയിട്ട് വലിയ ആസീൻ ഓതുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഊതിയിട്ടോ പിടിച്ചിട്ടോ അങ്ങനെ അവരുമായിട്ട് അടുപ്പമുണ്ടാവണം. അതുകൊണ്ടാണ് മേലാ റബ്ബു സുബ്ഹാനഹു വതആല പറയുന്നത്, പട്ടാങ്ങായ മഹാന്മാരോട് കൂടെ നിങ്ങൾ കൂടിക്കോളണമെന്ന് മേലാ റബ്ബ് പറയുകയാണ്. അപ്പം അതിന് ചില പുത്തനാശയക്കാർ എന്തെല്ലോ അർത്ഥം വെക്കും. ഓർക്ക് ഇങ്ങനത്തെ വലിയ വലിയ ആളെന്നവർക്ക് ആവശ്യമില്ല, എന്തെല്ലാം നൊടിയും. അതിനൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളെ നേതാക്കന്മാരായ മഹാന്മാരെ നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നുവോ അതുപോലെ നമ്മൾ നടക്കണം. ഒന്ന് പറഞ്ഞിരുന്ന നമ്മളെ മഹാനായ കുതുബി എന്ന് പറയുന്ന വലിയ മഹാപണ്ഡിതൻ ഓരോ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണിയത്തോര ഉസ്താദാണത്, കണ്ണിയത്തോര ശിഷ്യനാണ് മഹാനായ ഇ കെ അബൂബക്കർ മുസ്ലാ എന്ന് പറഞ്ഞ വലിയ മഹാൻ കണ്ണിയത്തോര ശിഷ്യനാണ്. അബൂബക്കർ മുസ്ലാ ആ ഉസ്താദിന്റെ ശിഷ്യനാണ് മഹാനായ ഉള്ളാളത്തോട്. കുതുബിയോ കണ്ണിയത്തോര ഉസ്താദാണ്. കുതുബിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, കുതുബി പറഞ്ഞു, ആളെല്ലാം എന്നെ വലിയ വലിയ മൊയ്ലാരെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ഒരു വലിയ മൊയ്ലാരൊന്നുമല്ല, ഞാനൊരു സാധുവായ ഒരു മൊയ്ലാരാണ്. പക്ഷെ ഒരു കാര്യം എൻ്റെ അടുത്തുണ്ട്, എൻ്റെ ഉസ്താദ് എന്ത് ചെയ്യുന്നു അതുപോലെ ഞാൻ ചെയ്യും. എല്ലാവരും കാക്കുന്ന മുഹമ്മദ് കുഞ്ഞി ഉസ്താദ് വന്നുപോയി, എനിക്ക് നിർത്താം, പാങ്ങലെ ഇങ്ങക്ക് ഭയന്ന് കേൾക്കാം, പിന്നെ ബഹുമാനമുള്ള തങ്ങളുടെ മൃഗങ്ങളുടെ ഭാഗം കേൾക്കാം, ദുആവും കേൾക്കാം, എല്ലാം അൽഹംദുലില്ല, നല്ല റായത്തൈപ്പി. ഞാൻ അതുപോലെ നടക്കുന്നവനാണ്, എന്റെ ഉസ്താദ് എന്ത് ചെയ്യുന്ന അതുപോലെ ഞാൻ നടക്കുന്നവനാണ്. അതുകൊണ്ട് മൂപ്പര് പിന്നെ പറഞ്ഞേ, പൊന്നുമക്കളെ, നിങ്ങളെ ഉസ്താദന്മാർ കാണിച്ചു തന്ന പോലെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. ഉസ്താദ് എങ്ങനെ തലയെ കെട്ട് കെട്ടുന്നു അതുപോലെ തലയെ കെട്ട് കെട്ടണം. ഉസ്താദ് എങ്ങനെ കാലിന് ചെരുപ്പിടുന്നു അങ്ങനെ ചെരുപ്പിടണം. മനസ്സിലായില്ലേ എന്ന് ഓറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണ് എന്നും ഓറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മോമിനികളോട് പറയണത്, നമ്മളെ കാണുമ്പോൾ ഇതൊരു മാപ്പിള ജാതിയാണെന്ന് തിരിയണം.
തലയും തുറന്നിട്ട് താടിയും പഠിച്ചിട്ട് കൊമ്പും മിസയും വെച്ചിട്ട് നെര്യാണിക്ക് താഴത്ത് തുണിയും വെച്ചിട്ട് പള്ളിയിലും ഇത്തെ കയറാതെ ആരോടെല്ലാം കുറ്റക്കേട് പറഞ്ഞുകൊണ്ട് ഇനൊന്നും ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയില്ല. ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ നിന്നെ കണ്ടെങ്കിൽ തിരിയണം, നിന്റെ തല കണ്ടെങ്കിൽ മനസ്സിലാവണം. തല തുറന്നും കൊണ്ട് ഒരു മുമിനായ മനുഷ്യൻ പുറത്തേറി നടക്കൂല. ഒരു തൊപ്പിയെങ്കും തലയിൽ വേണം. അതുപോലെ പിന്നെ എല്ലാ പ്രവർത്തിച്ചാൽ നമ്മളുടെ ഭാര്യയോട്, നമ്മളെ ബാപ്പയോട്, നമ്മളെ മക്കളോട്, അയൽവക്കക്കാരോട്, പള്ളിയിൽ കൂടിയവരോട്, ബസ്സിൽ കൂടിയ ആരോടായിരുന്നാലും നല്ല സ്വഭാവം കാണിക്കണം എന്ന് ഓറ് പറഞ്ഞിട്ടുണ്ട് മഹാനായ കുത്തുബി അവർകൾ. ആരോടും നല്ല സ്വഭാവം, നമ്മളെ അയൽവക്കക്കാരോട് ആരോടായിരുന്നാലും, ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് മേലാ റബ്ബ് പറഞ്ഞു കദാലിക ജഅൽനാകും ഉമ്മത്തം വസത ലിതകൂനു ശുഹദാലന്നാസ്, നിങ്ങളെ നമ്മൾ ഇതാക്കി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഒരു സമുദായമായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ, നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത്? പരിശുദ്ധമായ ദീന് ഏത് മട്ടത്തിലാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളെ നാട്ടിലെ വയസ്സന്മാർ കാണിച്ചു കൊടുക്കണം ഏത് ദീനെന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കാണിച്ചു കൊടുക്കണം. അത് ഉസ്താദന്മാരെ വയതിൽ നിന്നോ ദർസിൽ നിന്നോ പറയുന്ന കേട്ടിൽ നിന്നോ അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ എപ്പ കണ്ടിരുന്നാൽ ആണാവട്ട് പെണ്ണാവട്ട്, പെണ്ണിനെ അവളൊരു മുസ്ലിമത്ത പെണ്ണാണെന്ന് തിരിയണം. വീടും തുറന്നിട്ട് ബുർക്കന്റെ മാലിയേലോ എറിഞ്ഞിട്ട് അങ്ങനെ പോയാൽ ശരിയാവൂല. ആണുങ്ങൾ അതാതിൻ്റെ മട്ടം പോലെ ഉസ്താദന്മാർ കാണിച്ചു തന്ന ആ മട്ടം പോലെ നമ്മൾ പരിശുദ്ധമായ ദീനിനെ കാണിച്ചു കൊടുക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. അതുപോലെ ബാക്കിയുള്ളവർ നടത്തത്തിൽ അത് കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين سيدا سمدا يا راجتم بولانے ഞങ്ങളെ മജ്‌ലിസിൽ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിൽ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന മഹാനവറുകളുടെ ബർക്കത്ത് നീ ഏറ്റി ഏറ്റി കൊടുക്കണം അല്ലാഹ്. അവരുടെ പ്രവർത്തനം അതിൻ്റെ ഫലം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് മറപ്പെട്ട് കിടക്കുന്നവരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവദോഷങ്ങളും നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ഞങ്ങളെ ശരീക്കന്മാരെയും ഞങ്ങളെ ചങ്ങാതിമാരെ ആര് വിഷമത്തിലുണ്ടെങ്കിലും എല്ലാ ഓരോരുത്തരെ വിഷമങ്ങളെല്ലാം നീ നീക്കിത്തരണം അല്ലാഹ്. നീ റാഹത്തിലാക്കി തരണം അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള്, നീ പൊരുത്തപ്പെടുന്ന ഒരു നാള് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു വെക്കണം അല്ലാഹ്. ആ നാളിന് മുമ്പായിട്ട് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്. ഞങ്ങളെ നീ റാഹത്തിലാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. سيدنا محمد وعلى وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته. പ്രിയപ്പെട്ട സഹോദരന്മാരെ.